ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു മിനി വ്ളോഗാണ് ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റും ചെയ്യണം. അപ്പോൾ എഴുന്നേറ്റ പാടെ ഇക്ക ചായ ചോദിച്ചായിരുന്നു. ഞാൻ കട്ടൻ ചായ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അടപ്പിലല്ല ഇടുന്നത്, നമ്മൾ കെറ്റിലാണ് വെള്ളം ചൂടാക്കി ചായ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഉപ്പ് പരണി തുറന്ന് നോക്കിയതായിരുന്നു കേട്ടോ. ഉപ്പ് തീർന്നാന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഉപ്പ് പരണി തുറന്ന് നോക്കിയതായിരുന്നു. അപ്പം നമ്മളൊന്ന് ഇക്കല്ല. അപ്പോൾ ഞാനും അമ്മയും കൊച്ചുങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കുറച്ച് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നമ്മളുടെ ചെമ്പാവരി പുട്ടാണേ. അപ്പോൾ അതിലോട്ട് പുട്ടുപൊടി എത്ര ഉണ്ട് അതിനനുസരിച്ചുള്ള ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ഒഴിച്ച് ഞാനിത് തട്ടിപ്പൊത്തിയൊക്കെ വെച്ചു. അപ്പോൾ 10 മിനിറ്റൊക്കെ ആകുമ്പോൾ അതിന് ഇതാ സെറ്റാവും. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ തിരുവെടുക്കാം. അങ്ങനെ തേങ്ങയ്ക്ക് ഒരുവിധം തിരുവിക്കഴിഞ്ഞു. ഞാനിതാ പുട്ടുകുടം അടുപ്പിൽ വെച്ചു. പുട്ടുകുടം കണ്ടിട്ട് നിങ്ങളാരും ഞെട്ടിപ്പോകണ്ട. ഒരു ദിവസം നമ്മളിങ്ങനെ പുട്ടുണ്ടാക്കി ചെറിയൊരു വിഷം കൂടെ പുട്ടുകുറ്റിലുണ്ടായിരുന്നു. അപ്പോൾ എന്തിനോ വേണ്ടി സിറ്റൗട്ടിൽ എവിടെക്കാണ്ട് വന്നു. വന്ന സമയത്ത് നമ്മളെ പുട്ടുകുടം ഇങ്ങനെ ചൂടായി 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 തീ കട്ടട കളറായിട്ട് വന്നു. അപ്പോഴാണ് വെള്ളമൊക്കെ വറ്റി. അപ്പോൾ മണം ഒരുമാതിരി സ്മെല്ല് വരുന്നത്. അങ്ങനെ ചെന്ന് ഓടി ചെന്ന് നോക്കുമ്പോൾ പുട്ടുകുടാകെ പഴുത്ത്. പിന്നെ ആ കളറ് നമ്മളെത്ര കഴുകിയിട്ടും പോയില്ല. അങ്ങനെയാണ് പുട്ടുകുടത്തിന് കളറ് വന്നത്. പക്ഷെ പുട്ടുകുടം വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടാ. അങ്ങനെ കളറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ കളഞ്ഞില്ല. പുതിയ പുട്ടുകുടമായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ അത് കളഞ്ഞില്ല. അങ്ങനെതാ ഞാൻ പുട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുട്ട് ഞാൻ കുറേ ആഴ്ച തേങ്ങ ഇടുള്ളൂ കേട്ടോ പുട്ടിന്. നല്ല തരിയുള്ള പുട്ടുപൊടിയാണ്. നല്ല രുചിയാണിത് കഴിക്കാൻ. അങ്ങനെ പിന്നെ പുട്ട് അടുപ്പത്തിലൊക്കെ വെച്ച് ഞാൻ അരി എടുക്കാനായിട്ട് നമ്മളുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു റൂമിലാണ്. കുട്ടികളൊക്കെ ഭയങ്കര വികൃതിയല്ലേ. അപ്പോൾ അവിടെ വന്ന് അരിയൊക്കെ വാരിക്കളയും. അത് കാരണം നമ്മളൊരു റൂമിലാണ് വെക്കുന്നത്. നമ്മൾ ഉപയോഗിക്കാത്ത റൂമുണ്ട് എടുക്കാത്ത. അപ്പോൾ അവിടെയാണ് നമ്മൾ അരിയും അങ്ങനെ പലചരക്ക് സാധനങ്ങളും കുട്ടികളിൽ ഇങ്ങനെ കേട് വരുത്തുന്നു വിചാരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ നിന്ന് വെക്കുന്നത്. അങ്ങനെ ഞാനിത് അരിയൊക്കെ കഴുകി അടുപ്പിലോട്ട് പോകും. ഇങ്ങനെ അടപ്പിൽ അരിയൊക്കെ കഴുകിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കത് തുണിയൊക്കെ കഴുകാനുണ്ട്. തുണി കഴുകി നല്ല വെയിലാണെങ്കിൽ ഞാൻ തുണി കഴുകി ആ ഷെഡിൽ തന്നെ, അതൊരു ഷെഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഇതിൽ തന്നെ ഷെഡിൽ തന്നെ ഞാൻ തുണി കഴുകിയിട്ട് അവിടെ ഇടൂട്ടാ.
ഉണങ്ങാനായിട്ട്. അപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേനും അത് ഉണങ്ങിക്കിട്ടും. എന്ന് വെച്ചാൽ നല്ല വെയിലുണ്ടാകുമ്പോൾ. അങ്ങനെ നമ്മൾ തുണി കഴുകാനായിട്ട് അവിടെ ഇട്ട്, അതിന് ശേഷം ഞാൻ വന്നിട്ട് ഇവിടെ ബെഡ്റൂമിൽ കുറച്ച് ബെഡ്ഷീറ്റും ഇതൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ മടക്കി വെച്ച് മോളവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ കുറേ ഒക്കെ മടക്കി വെച്ചിട്ട് പിന്നെ അലമാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് എടുത്ത്, കൂടുതൽ തുടക്കാനൊന്നുമില്ല. എന്താ വെച്ചാൽ ഞാൻ ഇടക്കിടക്ക് ഒരു അറയിൽ ഞാൻ കുറച്ച് സാധനം വെക്കും, പിന്നെ അത് അവിടെ നിന്ന് മാറ്റി വേറെ അറയിൽ വെക്കും. അങ്ങനെ മാറ്റി മറിച്ചൊക്കെ വെക്കുന്ന കാരണം കൂടുതലൊന്നും തുടക്കാനൊന്നുമില്ല. എന്നാലും മുക്കാട് ഷർട്ടൊക്കെ വെക്കുന്ന അവിടെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ചെടുത്ത് അതിലിത്തിരി കൊച്ചുകളുടെ ഫോട്ടോയും ഞങ്ങളുടെ കല്യാണ ഫോട്ടോയും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് വീണ്ടും ഡ്രസ്സുകളൊക്കെ അതിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്തു. നമ്മുടെ കല്യാണത്തിൻ്റെ ആൽബം ചെയ്യുമ്പോൾ അതിൽ കൂടെ അവർ ആ ഒരു ഫോട്ടോ ഫ്രീ ആയിട്ട് തന്നായിരുന്നു. അങ്ങനെയുള്ളൊരു ഫോട്ടോ ആണ് അത്. പിന്നെ നമുക്കിതാ അപ്പോഴേക്കും നമുക്ക് മീൻ വന്ന്, അമ്മ മീൻ മേടിക്കാൻ വേണ്ടി, ആ വീടൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, മീൻ മേടിക്കാൻ വേണ്ടി പോയായിരുന്നു. മീൻ നത്തോലിയാണ്, നത്തോലി എന്ന് പറഞ്ഞാൽ ചൂടാ മെത്തൽ എന്നൊക്കെ പറയും, നത്തോലി അതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്നിതാ മാങ്ങയും തക്കാളിയും മുരിങ്ങയ്ക്കയും പച്ചമുളകും എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് കറി വെക്കാനായിട്ട് തേങ്ങയൊക്കെ തിരുവി. അപ്പോൾ നമ്മളിവിടെ നത്തോലി വെക്കുമ്പോൾ അങ്ങനെ മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഇട്ട നല്ല ഇത്തിരി പുളിയും കൂടെ ഇട്ടിട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ആ കറിക്ക്. ഒരു അങ്ങനെ ചെയ്ത് നോക്കില്ല, പക്ഷെ നല്ല വെള്ളം പോലെ ഒന്നും ആക്കരുത് കേട്ടോ. ഒരു ചെറുതായിട്ട് ഒന്ന് അരക്ക, നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കില്ല, അതിനെങ്കായ ഒത്തിരി അരക്കാൻ പാടുള്ളു, നന്നായി അരയരുത്. അങ്ങനെ നമ്മൾ അരച്ചിട്ട് കുറച്ച് എരിയൊക്കെ കുറച്ച് വേണം ഇടാനായിട്ട്. അങ്ങനെ ഇട്ട് മാങ്ങയും മുരിങ്ങയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, വറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രുചിയാണ് കറിക്ക്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയാണ് നത്തോലി ഇവിടെ വെക്കുന്നത്. നല്ല കട്ടിക്കായിരിക്കണം കറി. ഇതിലിത്തിരി മുളകും പൊടി കുറവായിരുന്നു, അപ്പം ഞാൻ കുറച്ചും കൂടെ ഇട്ട് മുളകും പൊടി എന്നിട്ടാണ് ഞാൻ അടുപ്പിൽ കൊണ്ടുവച്ചത്. നല്ല മണവും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഉള്ളിയൊന്നും ഇട്ട് പിന്നെ കറി തൂമിച്ചെടുക്കേണ്ടിയ താളിച്ചെടുക്കേണ്ടിയൊന്നും ആവശ്യമില്ല കേട്ടോ. നല്ല പ്രത്യേക രുചിയാണ് ഇങ്ങനെ കറി വെച്ചാൽ. അടപ്പിൽ തന്നെ, വിറകടപ്പിൽ തന്നെ നമ്മൾ ചോറും കറിയും വെക്കുന്നത്. അങ്ങനെ അവിടെ പോയിട്ട് എന്താ വിറകടപ്പിൽ കൊണ്ടുവച്ച് പിന്നെ തുണി കഴുകി ഇടാനായിട്ട് ഞാൻ അപ്പോഴേക്കും തുണിയൊക്കെ ഇതായി വന്നായിരുന്നു, കഴുകി വന്നു. അപ്പോൾ അതിടാനായിട്ട് ഞാനത് പുറത്ത് പോയപ്പോഴാണ് കുറച്ച് ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കൊച്ചിനെ സ്കൂളിൽ വിടാനായിട്ട് വണ്ടി കയറ്റാനായിട്ട് പോയായിരുന്നു കേട്ടോ. റോട്ടിൽ പോയപ്പോൾ നമ്മളപ്പുറത്തെ വീട്ടിൽ ചേച്ചി, ചേച്ചിയമ്മ നമുക്ക് കുറച്ച്, അപ്പോൾ ചെറിയ മോളുണ്ടായിരുന്നു കൂടെ. അപ്പോൾ മോൾക്ക് കുറച്ച് മുല്ലപ്പൂ അവിടെ നിന്ന് പറിച്ചെടുക്കാൻ പറഞ്ഞ്, അങ്ങനെ പുറത്ത് തല വെച്ചെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുല്ലപ്പൂ ഒക്കെ പറിച്ചെടുത്തു കൊടുത്തു. അപ്പോൾ അത് ഞാനിരുന്ന് ഇങ്ങനെ
മുല്ലപ്പൂ കോർക്കാൻ എനിക്കറിയില്ല. അപ്പൊ അത് കുറച്ച് കൊടുത്ത് കോർത്തു. അങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ച് ഞാൻ തല വെച്ച് കൊടുത്ത് കുറച്ച് പാട്ടൊക്കെ പാടി ആള് ഹാപ്പിയായി. അപ്പോഴേക്കും ഉമ്മ മാങ്ങയാന്ന് തോന്നുന്നു, എന്താണെന്ന് എനിക്കറിയത്തില്ല, മാങ്ങയാന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞൊന്നില്ല. ജ്യൂസ് അടിച്ചിട്ട് കൊണ്ടു തന്നായിരുന്നു, അപ്പോൾ ഞാനത് അവിടെ നിന്ന് കുടിക്കായിരുന്നു. എനിക്ക് അതാണ് മാങ്ങയും പിന്നെ എന്തൊക്കെ ഇട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം വരെ പോകാണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഉമ്മയും മോളും കൂടെ, മോൻ സ്കൂളിലാണല്ലോ, മോളും കൂടെ അതാ പോകുന്നു. ആട്ടോയിലാണ് പോണത്, ആട്ടോ വെച്ചാൽ ഓട്ടോറിക്ഷ, പിക്കല്ല, അപ്പോൾ അത് തന്നെ ഓട്ടോറിക്ഷയിലാണ് പോണത്. ഞങ്ങൾ പോയിട്ടൊക്കെ വന്നട്ടാ, ബാങ്കിലൊന്നും പോകാണ്ടേ, പോയിട്ടൊക്കെ വന്നു. പിന്നെ അപ്പോഴേക്കും മോന് വന്നു, മോനക്കും എനിക്കും കൂടെ അതാ ചോറിടുന്നു. ചോറും കറിയും അപ്പോഴേക്കും ഉമ്മ നത്തോലി പൊരിച്ചിട്ടുണ്ടായിരുന്നു, അതും മറ്റേ ക്യാബേജ് തോരൻ വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ ഇട്ട് ഞാനും മോനും കൂടെ ചോറും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ നോമ്പിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ എടുക്കാൻ എനിക്ക് കുറച്ച് കടയിലൊക്കെ പോകാണ്ടായിരുന്നു, അത് കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ ദിവസം തൊട്ട് ഞാൻ ഇടാം എന്ന് വിചാരിക്കുന്നു വീഡിയോ. എല്ലാവരും കാണണം. പിന്നെ ഇന്നത്തെ വീഡിയോ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.